كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. قال الله تعالى في قرآنه الكريم: أعوذ بالله السميع العليم من الشيطان الرجيم: وإذا مس الإنسان الضر دعا لجنبه أو قاعدا أو قائما فلما كشفنا عنه ضره مر كأن لم يدعنا إلى ضر مسه رب اشرح لي صدري يسر لي أمري واحلل عقدة من لساني يفقه قولي. പ്രിയങ്കരായ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും രഹസ്യ പരസ്യ ജീവിതത്തിൽ പാലിച്ചും സൂക്ഷിച്ചും ശ്രദ്ധിച്ചും അവൻ്റെ പൊരുത്തവും തൃപ്തിയും നേടിയെടുക്കാൻ അധ്വാനിക്കണമെന്നും പ്രാർത്ഥിക്കണമെന്നും എന്നോടും നിങ്ങളോടും ഊസിയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. ഈ ഭൂമുഖത്ത് മനുഷ്യൻ പിറന്നു വീണത് മുതൽ അവൻ്റെ അന്ത്യയാത്ര വരെ വൈവിധ്യങ്ങളായ പരീക്ഷണങ്ങൾക്ക് വിധേയരാണ്. പല മനുഷ്യരും കോമയിൽ കഴിയുന്നവരാണ്, ആശുപത്രികളിൽ ബോധം പോലുമില്ലാതെ കഴിയുന്നവർ. അള്ളാഹു അവർക്കെല്ലാം ശിഫ നൽകുമാറാകട്ടെ. നമ്മെയും നമ്മുടെ കുടുംബത്തെയും തേടി വരുന്ന ചെറുതും വലുതുമായ എല്ലാവിധ രോഗങ്ങളിൽ നിന്നും അള്ളാഹു നമ്മെയെല്ലാം കാത്തു രക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ പ്രാർത്ഥന സ്വീകരിക്കുമാറാകട്ടെ. മനുഷ്യന്മാർ പൊതുവെ ആരാണ്, അവരുടെ സ്വഭാവം എന്താണ് എന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുകയാണ്. സൂറത്ത് യൂനുസിലെ ഒരായത്താണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഓതി കേൾപ്പിച്ചത്. വൈദാ മസ്സൽ ഇൻസാൻ, മനുഷ്യനെ ബാധിച്ചാൽ, അല്ലുർ വല്ല സങ്കടവും പ്രയാസവും ദുരിതങ്ങളുമൊക്കെ മനുഷ്യനെ ബാധിച്ചാൽ, രോഗമാവാം, ജോലിയില്ലായ്മയാവാം, ജീവിക്കാനുള്ള പ്രയാസമാകാം, വീടില്ലാത്തതാവാം, വിവാഹം കഴിക്കാൻ ഭാര്യയെ കിട്ടാത്തതാവാം, ഭർത്താവിനെ കിട്ടാത്തതാവാം, ഏത് നിലക്കുള്ള പ്രയാസങ്ങൾ മനുഷ്യനെ ബാധിച്ചാലും, ദാലി ജൻബിഹി, അവൻ്റെ പ്രാർത്ഥന, അവൻ കിടന്നുകൊണ്ട് പ്രാർത്ഥിക്കാൻ കഴിയുന്നവനാണെങ്കിൽ കിടന്ന് പ്രാർത്ഥിക്കും, അങ്ങേയറ്റത്തെ ആത്മാർത്ഥതയോടുകൂടി നിഷ്കളങ്കമായി കിടന്നുകൊണ്ട് പ്രാർത്ഥിക്കും. ഔ കായിതൻ, നിൽക്കാൻ കിടന്നുകൊണ്ടല്ല ഇരിക്കാൻ കഴിയുന്നവരാണെങ്കിൽ ഇരുന്നുകൊണ്ട് റബ്ബിനോട് പ്രാർത്ഥിക്കും. ഈ പ്രയാസത്തിൽ നിന്ന്, ഈ ദുരിതത്തിൽ നിന്ന് ഇനി ഞങ്ങളെ കാത്തു രക്ഷിക്കണമെന്ന് പ്രാർത്ഥിക്കാൻ കിടന്നും ഇരുന്നും ഔ കായിമൻ, നിന്നുകൊണ്ടും അള്ളാഹുവിനോട് പ്രാർത്ഥിക്കും. അങ്ങനെയാണ് മനുഷ്യൻ്റെ സ്വഭാവം, കിടന്നും ഇരുന്നും നിന്നും ഒക്കെ പ്രാർത്ഥിക്കും. സദാസമയവും എപ്പോൾ ആപത്ത് ബാധിക്കുമ്പോൾ, പ്രയാസങ്ങൾ, ദുരിതങ്ങൾ, കഷ്ടപ്പാടുകൾ തന്നെ വലയം ചെയ്യുമ്പോൾ നിരന്തരമായി പ്രാർത്ഥിക്കും. അതിന് കിടത്തമെന്നോ ഇരുത്തമെന്നോ നിർത്തമെന്നോ വ്യത്യാസമില്ലാതെ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കും. എന്നാൽ ഫലമ്മ കശഫന അൻഹു ദുറ, നാം അവന് ബാധിപ്പിച്ച പ്രയാസം, ബുദ്ധിമുട്ട്, കഷ്ടപ്പാട്, രോഗങ്ങൾ, അത് അല്ലാഹു അവന് മാറ്റിക്കൊടുത്താൽ, മറ കല്ലം യദുന, ഈ നമ്മോടിതുവരെ പ്രാർത്ഥിച്ചിട്ടില്ലാത്തതുപോലെയാണ് പിന്നെ അവൻ്റെ ജീവിതം. മാറ്റിക്കൊടുത്താൽ അപ്പം മാറും സ്വഭാവം, അല്ലേ? ഇതിൽ നമ്മൾ പൊടുവോ നിങ്ങൾ നോക്കണേ. ആപത്തും പ്രയാസവും ശമ്പളമില്ലായ്മയും കഷ്ടപ്പാടുകളും ദുരിതങ്ങളുമൊക്കെ നമ്മെ വരിഞ്ഞു മുറുക്കുമ്പോൾ നമ്മൾ അള്ളാഹുവിനോട് നിരന്തരമായി പ്രാർത്ഥിക്കും. അങ്ങനെ അള്ളാഹു ആ പ്രാർത്ഥന നിങ്ങൾക്കൊരു പരീക്ഷണാർത്ഥം സ്വീകരിച്ചാൽ, നിങ്ങൾക്കത് മാറ്റിത്തന്നാൽ, ആ പ്രയാസം നിങ്ങൾക്ക് നീക്കിത്തന്നാൽ, മറ കല്ലം യുദ്ധവനായില്ല നുറീം മസ, അവന് ബാധിച്ച ഒരു പ്രയാസത്തിൽ അവൻ നമ്മോട് പ്രാർത്ഥിച്ചിട്ടില്ലാത്തതുപോലെയാണ് പിന്നെ നടന്നു പോവുക. സൂറത്ത് യൂൻസിൽ
وإذا مس الإنسان ضر دعا ربه منيبا إليه മറ്റൊരിടത്ത് അള്ളാഹു പറയുന്നു മനുഷ്യനൊരു ആപത്ത് ബാധിച്ചു അങ്ങനെ ബാധിച്ചാൽ ദാ റബ്ബഹു മുനീബൻ അങ്ങേയറ്റത്തെ വിനയത്തോടുകൂടി പശ്ചാത്തപിച്ചു മടങ്ങിക്കൊണ്ട് തൻ്റെ ജീവിതത്തിൽ ഇതുവരെ ചെയ്ത എല്ലാ തെറ്റുകളും റബ്ബിൻ്റെ മുമ്പിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കും. ഞാൻ ഒരുപാട് തെറ്റ് ചെയ്തു പോയി പഠിച്ചോനെ, അതുകൊണ്ടാണോ നീ എന്നെ ഇത്രയും വിഷമിപ്പിക്കുന്നത്, മാരകമായ രോഗങ്ങൾക്ക് വിധേയമാക്കിയത്, എനിക്ക് ബ്രെയിൻ ട്യൂമർ തന്നത്, എനിക്ക് ക്യാൻസർ നീ തന്നത്, അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിൽ എനിക്ക് അറ്റാക്ക് തന്നത്, എൻ്റെ ദിവസങ്ങൾ എണ്ണിക്കഴിയാനുള്ളൊരവസ്ഥ എനിക്ക് നീ തന്നത് എന്ന് പറഞ്ഞുകൊണ്ട് മുനീബൻ ഇലൈഹി അങ്ങേയറ്റത്തെ വിധേയനായിക്കൊണ്ടും തൗബ ചെയ്തുകൊണ്ടും ഖേദിച്ചു മടങ്ങിക്കൊണ്ടും അള്ളാഹുവിനോട് പ്രാർത്ഥിക്കും. എന്നിട്ടല്ല പറയാം, സുമ്മ ഇദാ ഹവ്വലഹു, ആ മനുഷ്യന് നാം നീക്കിക്കൊടുത്തു, എന്നിട്ട് കൊടുത്തു, ഇദാ ഹവ്വലഹു നിഅമത്തൻ മിൻഹു, അള്ളാഹുവിൻ്റെ ഒരു അനുഗ്രഹം, ആ രോഗം അള്ളാഹു അവന് നീക്കിക്കൊടുത്തിട്ട് ഒരനുഗ്രഹം അവന് വെച്ചു കൊടുത്താൽ, നസിയ മാക്കാൻ യദു ഇലൈഹി മിൻ ഖബ്ൽ, മുമ്പ് റബ്ബിനോട് പ്രാർത്ഥിച്ചതെല്ലാം മറന്നിട്ടാ പിന്നെ ജീവിക്കുക. നമ്മളൊക്കെ ജീവിതം ഇതിന് സാക്ഷിയാണോ? അള്ളാഹു ഈ പറയുന്ന ആയത്തുകൾക്ക് നമ്മുടെ ജീവിതം സാക്ഷിയാണോ എന്ന് പരിശോധിക്കുക. രോഗം പ്രയാസങ്ങളും ദുരിതങ്ങളും കഷ്ടപ്പാടുകളും വന്നാൽ നിരന്തരമായി റബ്ബിനോട് പ്രാർത്ഥിക്കും. അള്ളാഹു പറയുന്നു, വൈദാ അൻഅംനാലിൽ ഇൻസാൻ, നാം അവന് അനുഗ്രഹങ്ങൾ കൊടുത്താൽ, അവന് ആരോഗ്യം കൊടുത്താൽ, അവന് സമ്പത്ത് കൊടുത്താൽ, അവന് വീട് കൊടുത്താൽ, അവന് കാറ് കൊടുത്താൽ, അവന് ജീവിതത്തിലെ എല്ലാ സൗഭാഗ്യങ്ങളും നാം കൊടുത്താൽ, അതറല അവൻ അപ്പ അള്ളാഹുവിൽ നകന്നു പോകും. പൈസയും പ്രതാപവും ശക്തിയും ശേഷിയും എല്ലാം ലഭ്യമായാൽ പിന്നെ അല്ലല്ല ആണോ? അതാ അല്ല പറയുന്നത്, വൈദാ അൻഅംന അലിൽ ഇൻസാൻ അഗറല, എന്നിട്ട് അല്ല പറഞ്ഞു ഇങ്ങനെ നിർത്തുന്നത്, അവൻ അവൻ്റെ തോന്നിയ പാട്ടിന് പിന്നെ ജീവിക്കും. ബുദ്ധിമുട്ടും പരീക്ഷണവും രോഗങ്ങളും നിരന്തരമായി വേട്ടയാടിയാലോ? ഭയങ്കരമായ ദ്വയാണ് അല്ലേ, വിശാലമായ, അതും പറഞ്ഞിട്ടുണ്ടല്ലോ. പിന്നൊരിടത്ത് അള്ളാഹു പറയുന്നു സൂറത്ത് ഹൂദിൽ, വലയിൻ അതക്കനൽ ഇൻസാന, മനുഷ്യനെ നാം ആസ്വദിപ്പിച്ചാൽ, മിന്ന റഹ്മത്തൻ, നമ്മിൽ നിന്നുള്ളൊരു അനുഗ്രഹം, നാം അവനൊരു അനുഗ്രഹം കൊടുത്തു, ആരോഗ്യം കൊടുത്തു, നല്ല ആരോഗ്യം, കിടുകിടുത്ത ബാല്യം, ഒരു രോഗവുമില്ല, പ്രയാസങ്ങളൊന്നുമില്ല, ഒരു പരീക്ഷണത്തിനും വിധേയമാക്കിയില്ല, എല്ലാ അനുഗ്രഹങ്ങളും വാരി കോരിക്കൊടുത്തു, എന്നിട്ടോ അങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുക, നിലവിട്ട് ജീവിക്കുകയാണ്, അല്ലായിട്ടൊരു ബന്ധുവില്ലാണ്ട് ജീവിക്കുക, ഈ ആരോഗ്യം വെച്ച്, ഈ സമ്പത്ത് വെച്ച്, ഈ സൗകര്യങ്ങൾ വെച്ച് റബ്ബിൽ നിന്ന് അകന്നുകൊണ്ട് ജീവിക്കുകയാണ്. അപ്പം അല്ല എന്ത് പറയുമോ, സുമ്മ നസഅനാഹ മിൻഹു, ആ അനുഗ്രഹങ്ങളിൽ നിന്ന് ചിലതെല്ലാം അള്ളാഹു എടുത്തു മാറ്റും. ഒരൊറ്റ രോഗം, ഒരു സ്ട്രോക്കാണ്ട് കൊടുത്തു, അല്ലെങ്കിൽ ഒരറ്റാക്ക് കൊടുത്തു, അല്ലെങ്കിൽ ഒരു ബ്രെയിൻ ട്യൂമർ, അതൊന്നും കൊടുക്കണ്ടല്ലേ ആർക്കും? ആർക്കും അള്ളാഹു അത്തരം ശിക്ഷയിൽ നമ്മളൊക്കെ അള്ളാഹു കാക്കട്ടെ. നമ്മളൊരു വിഷയത്തിന് വേണ്ടി ചിന്തിപ്പിക്കുവാൻ വേണ്ടി മാത്രം പറയാം, ഇതൊന്നും ആഗ്രഹിച്ചിട്ട് പറയല്ല. ആർക്കും ഇത്തരം രോഗങ്ങൾ കൊടുക്കരുത് അല്ലേ. പക്ഷേ നമ്മൾ കൊടുക്കരുത് എന്ന് അല്ല കൊടുക്കാണ്ടക്കോ, അതല്ല പറഞ്ഞതാ. ബലൗനാഹും ബിൽ ഹസനാത്തി വസയ്യാത്ത്, നാം നിങ്ങൾക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ തന്ന് പരീക്ഷിക്കും, ഒരുപാട് പ്രയാസങ്ങൾ തന്ന്, ദുരിതങ്ങൾ, കഷ്ടപ്പാടുകൾ തന്ന് അല്ല പരീക്ഷിക്കും. എന്തിന്? ലഅല്ലഹും യർജിയൂൻ, നിങ്ങൾ അള്ളാഹുവിലേക്ക് തിരിച്ചു നടക്കാൻ. നിങ്ങൾ വിചാരിക്കും അള്ളാഹു നിങ്ങളെ പരീക്ഷിക്കുന്നത് കഷ്ടപ്പെടുത്താനല്ല, നിങ്ങൾ അള്ളാഹുവിലേക്ക് വരാനാണ്. പക്ഷേ അള്ളാഹുവിലേക്ക് നിങ്ങൾ വന്നിട്ടുണ്ടാവും, അങ്ങനെ നിങ്ങൾ ഭയങ്കര ദുആയിലും പള്ളിയും ദീനുമായിട്ടൊക്കെ നടക്കുകയായിരിക്കും, അപ്പോഴായിരിക്കും അള്ളാഹു എന്ത് ചെയ്യുന്നത്, നിങ്ങൾക്ക് അനുഗ്രഹങ്ങൾ. അത് അല്ല പറയുന്നത്, വൈദാ അൻഅംനാ ലിൽ ഇൻസാൻ, അനുഗ്രഹങ്ങൾ വാരിക്കോരി തന്നാൽ ആരല്ല അള്ളാഹുവിൽ നിന്ന് അകന്നു പോകും. പിന്നെ പള്ളിയില്ല, പള്ളിയില്ല, ദീനില്ല, ഇസ്ലാമില്ല, ഒന്നുമില്ല അല്ലേ. ഏത് ഇസ്ലാം? അങ്ങനെ വനആബി ജാനിബി, അവൻ അവൻ്റെ തോന്നിയതുപോലുള്ള നടത്തത്തിലേക്ക് മാറും, തോന്നിവാസിയായി മാറും അല്ലേ, അനുഗ്രഹങ്ങൾ കൂടുതൽ കിട്ടിയാൽ. അപ്പം നിങ്ങൾ അറിയേണ്ടത്, അള്ളാഹു പറയുന്നു ഒരുപാട് അനുഗ്രഹങ്ങൾ കൊണ്ട് നാം അവനെ ആസ്വദിപ്പിച്ചാൽ, നാം വലയിൻ അതക്കിന, നാം ആസ്വദിപ്പിച്ചാൽ, അൽ ഇൻസാന, മനുഷ്യനെ, റഹ്മത്തൻ, നമ്മുടെ അനുഗ്രഹങ്ങൾ കൊണ്ട്, സുമ്മ നസൈനാഹ മിൻഹു, അത് നാം പിന്നെ ഊരിയെടുത്താലോ, അവിടെയാണ് പ്രശ്നം. അതങ്ങോട്ട് നിർത്തി, രോഗം വന്നു, നല്ല സുഖമായി ജീവിക്കുകയും, നല്ല വീട്, നല്ല കാറ്, പത്രാസിൽ ജീവിക്കുകയും, നല്ല ഭക്ഷണം, ഭാര്യ, മക്കൾ, നല്ല എന്താ പറയുക, വിശാലമായ സന്തോഷവും ആനന്ദവും ആഹ്ലാദഭരിതനായി ജീവിക്കുന്ന ഒരു കുടുംബം, അപ്പോഴാണ് അള്ളാഹു ചിലതെല്ലാം ഊരിയെടുത്തത്. സുമ്മ നസഅനാഹ മിൻഹു, അവനിൽ നിന്ന് ആ അനുഗ്രഹങ്ങളിൽ ചിലത് നാം എടുത്തു കളഞ്ഞു. ഇന്നഹു ലയൂസ്, പിന്നെ അവൻ നിരാശനായി.
ഭയങ്കര നിരാശൻ അല്ലേ? നിങ്ങൾ കണ്ടില്ലേ, നിരാശ മാത്രമല്ല കഫൂർ അങ്ങേയറ്റത്തെ നന്ദി കെട്ടവനാവും. പിന്നെ അവന് വിഷാദ രോഗം ബാധിക്കും, പിന്നെ അവന് നിരാശ ബാധിക്കും. ഇനി എനിക്ക് രക്ഷയില്ല, ഈ ചിലപ്പോൾ അല്ല കൊടുത്ത രോഗത്തിന് മാറി മാറി പല പല ഡോക്ടർമാരെ കാണിച്ചിട്ടും ഒരു മാറ്റവും ഇല്ലാതെ വരും. രോഗത്തിനൊരു മാറ്റവുമില്ല. ഇവിടെയെല്ലാം വിശ്വാസിയുടെ നിലപാട് എന്തായിരിക്കണം? ചില ആളുകൾ രോഗം ഒരുപാട് പണം ചെലവഴിച്ചു, ഒരുപാട് ഡോക്ടർമാരെ കാണിച്ചു, മാറി മാറി ഡോക്ടർമാരെ കാണിച്ചു, എന്നിട്ടൊന്നും ഒരു മാറ്റവുമില്ല. ഇതുകൊണ്ട് മാറും ഇതുകൊണ്ട് മാറും എന്നിങ്ങനെ പറയുന്നല്ലാതെ ഒരു മാറ്റവുമില്ലാതെ സങ്കടത്തോടുകൂടി പ്രയാസത്തോടുകൂടി ജീവിക്കുമ്പോൾ അവന് വിഷാദ രോഗം വരുന്നു, അതോടൊപ്പം അവന് നിരാശ ബാധിക്കുന്നു. അവസാനം അവൻ അവൻ്റെ വീട്ടുകാരോട് പറയുന്നു, ഇനി ഇന്നെ ചികിത്സിക്കണ്ട, എനിക്ക് ചികിത്സ നിർത്തിക്കളയും. പറ്റുമോ? ഒരു മുമിനായ മനുഷ്യനക്ക് ചികിത്സ ഇല്ലാണ്ടൊക്കെ പറ്റില്ല, ചികിത്സിച്ചേ പറ്റൂ. മരണം വരെ ചികിത്സിക്കണം. തദാവവും നിങ്ങൾ ചികിത്സിക്കണം, വലാ തദാവവും ബിൽ ഹറാം, ഹറാമ് കൊണ്ട് മാത്രം ചികിത്സിക്കരുത്. ചില ആളുകൾ ഇങ്ങനെ മാറാണ്ട വന്നാൽ പിന്തയ്യാലോ ഷിർക്കിലേക്ക് മാറും. ഷിർക്കും ഉറുക്കും ഒക്കെ വരും. അപ്പം ഉറുക്ക് പിന്നാണെഴുത്ത് എന്നിട്ട് എല്ലാ ഷിർക്കിൻ്റെ അവസരങ്ങളുണ്ടാവും മാറാണ്ട വരുമ്പോൾ. കാരണം അതിൻ്റെ കാരണം ഡോക്ടർമാർക്കറിയില്ല, തങ്ങന്മാർക്കേ അറിയുമെന്ന് പറഞ്ഞിട്ട് ഷിർക്കിലേക്കാണ്ട് പോകും അല്ലേ? വലിയ പ്രയാസമാണ്. അതാണ് വളരെ നന്ദി കെട്ടവനാവും, നിരാശനാവും അല്ലേ? നമുക്കൊക്കെ ഇതൊന്നും വേണ്ട, അത്ര വലുതൊന്നും വേണ്ട. കാര്യമായൊരു പനി വന്ന് മാറുന്നില്ല, ഒരു തലവേദന വന്ന് മാറുന്നില്ല, അല്ലെങ്കിൽ ഒരു വയറുവേദന വന്ന് മാറുന്നില്ല, പിന്നെ നമുക്ക് ഭയം തുടങ്ങി, പിന്നെ നമുക്ക് നിരാശ വരാൻ തുടങ്ങി, പിന്നെ നമ്മൾ നന്ദി കെട്ടവനാവും. എന്താ ചെയ്യുക? എത്ര കാലമായി, എത്ര മാസങ്ങളായി ഡോക്ടറുടെ പിന്നാലെ നടക്കുന്നു, ഒരു മാറ്റവും. ഞാൻ അങ്ങേയറ്റത്തെ പ്രയാസത്തിലാണ്, എപ്പോഴും ടെൻഷനാണ് അല്ലേ? അങ്ങനത്തെ എത്ര ആൾക്കാരുണ്ട്? നിരാശ, അതോടൊപ്പം തന്നെ വിഷാദ രോഗം. ചില ആളുകൾ മാനസിക രോഗികളായിട്ട് മാനസിക രോഗികളുടെ ഗുളിക വരെ കഴിക്കുന്നവരുണ്ട്, അവർക്ക് കിട്ടുന്നില്ല. കാരണം എന്താ? അള്ളാഹുവിൻ്റെ പരീക്ഷണങ്ങളുടെ നേരെ ഇങ്ങനെയല്ല സമീപിക്കേണ്ടത് സത്യവിശ്വാസി. നമുക്ക് നോക്കാം. അപ്പോൾ അനുഗ്രഹങ്ങൾ തന്നിട്ട് അത് എടുത്തു കളഞ്ഞാൽ അപ്പോഴേക്കും യഊസ് അവൻ നിരാശ ബാധിക്കും. അവന് കഫൂർ നന്ദി കെട്ടവനാവും കേട്ടോ. പിന്നെ എല്ലാം നിർത്തി, ഇനി നിസ്കാരവും വേണ്ട, ദീനും വേണ്ടൊക്കെയാണ്, മരിച്ചാൽ മതി, അങ്ങനെ പറഞ്ഞുള്ളൂ. പക്ഷേ ഒരിക്കലും അല്ലാഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കും ഒരു വാക്ക് കിട്ടുന്നത്, എന്തെന്ത് പ്രയാസം വന്നാലും മാരകമായ രോഗങ്ങൾക്ക് വർഷങ്ങളോളം മാറി മാറി ചികിത്സിക്കേണ്ടി വന്നാലും ഒരു മാറ്റവും ഇല്ലെങ്കിലും റസൂലുള്ള പറയുക, ലാ യത്തമന്ന അഹദുക്കുൽ മൗത്ത് മിൻ ലുറിൻ അസാബ, ബാധിച്ച ഒരാപത്തിൻ്റെ പേരിൽ ഒരിക്കലും മരിച്ചു കിട്ടിയാൽ മതി എന്ന് പറയാൻ പാടില്ല, ആഗ്രഹിക്കാനേ പാടില്ല. ലാ യത്തമന്ന അഹദുക്കും, നിങ്ങൾ ആരും ആഗ്രഹിക്കരുത്, കൊതിക്കരുത് അൽ മൗത്ത മരണത്തെ, മിൻ ലുറിൻ അസാബ, ബാധിച്ച ആപത്തിനാൽ, ബാധിച്ച കഷ്ടപ്പാടിനാൽ, ദുരിതത്താൽ ഒരിക്കലും പഠിച്ചവനെ എനിക്ക് മരിച്ചു കിട്ടിയാൽ മതി, എനിക്കിനി മരിച്ചാൽ മാത്രം മതിയെന്ന് നിങ്ങൾ പറയരുത്. എന്ത് രോഗമായിക്കോട്ടെ, ബ്രെയിൻ ട്യൂമർ ആവാം, മാസങ്ങൾ എണ്ണിയിട്ടുണ്ടാവാം, ദിവസങ്ങൾ എണ്ണിയിട്ടുണ്ടാവാം, നാളെ പെട്ടെന്നാളോ എന്ന് വിചാരിച്ചിട്ടുണ്ടാവാം, പക്ഷെ നിങ്ങൾ മരണത്തെ കൊതിക്കരുത്. ലാ യത്തമന്ന അഹദുക്കുൽ മൗത്ത് മിൻ ലുറിൻ അസാബ, എന്താ എന്നൊരു റസൂലുള്ള പറയാ, അങ്ങനെ കൊതിക്കൽ, മരിക്കാൻ കൊതിക്കൽ, വളരെ ഒരു രക്ഷയുമില്ല, വേദന കൊണ്ട് പൊളയുകയാണ്. ക്യാൻസറൊക്കെ ബാധിച്ച രോഗിയല്ലേ എത്ര ആളുകളുണ്ട്. അള്ളാഹു നമ്മയെല്ലാം കാക്കുമാറാകട്ടെ. അത്തരം പ്രയാസങ്ങൾ അനുഭവിക്കുമ്പോൾ മരിച്ചു കിട്ടിയാൽ മതി, ഇനി ആർക്കും ബാധ്യത ആവരുതേ, പടച്ചോനെൻ്റെ ഭാര്യക്കും മക്കൾക്കൊന്നും ബുദ്ധിമുട്ടാവരുതേ എന്ന് പ്രാർത്ഥിക്കുന്നു ഭർത്താവ്. എൻ്റെ ഭർത്താവിനും എൻ്റെ മക്കൾക്കും പടച്ചോനെ ഞാനൊരു ബാധ്യതയാവല്ലേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം അവർ പറയുന്നു, പടച്ചോനെയും എന്നെ നീ മരിപ്പിക്കണേ, ഒരിക്കലും പ്രാർത്ഥിക്കരുത്. ലാ യത്തമന്ന അഹദുക്കും അൽ മൗത്ത്, മരണത്തൊരിക്കലും കൊതിക്കരുത്. മിൻ ലുറിൻ അസാബ, റബ്ബ് സുബ്ഹാനഹു തആല നൽകിയ ഒരു കഷ്ടപ്പാട്, ഒരു പ്രയാസം, ഒരു ദുരിതം, ഒരു രോഗം തന്നപ്പോൾ ഒരിക്കലും കൊതിക്കരുത്. പിന്നെ എന്താ വേണ്ടത്? ഫൈൻ കാന ലാബുദ്ദ ഫായിലൻ, അനിവാര്യമാണെങ്കിൽ, നമുക്കൊരു രക്ഷയില്ല. അള്ളാഹിനോട് ഇങ്ങനെ പറയണം, എന്ത്? അള്ളാഹുമാഹീനി മാക്കാനത്തിൽ ഹയാത്തു ഹൈറലി, പടച്ചോനെ പരലോകത്ത് എനിക്ക് ഗുണം ചെയ്യുന്നത് മരണമാണെങ്കിൽ പടച്ചോനെ എന്നെ മരിപ്പിക്കുക. പരലോകത്ത് ഗുണമാണെങ്കിൽ, പരലോകത്തേക്ക് നിന്റെ മരണം ഗുണമാണെങ്കിൽ പടച്ചോനെ മരിപ്പിക്കുക. അങ്ങനെയല്ല, നേരെ മറിച്ച് ഒയിൻകാനത്തിൽ ഹയാത്തു ഹൈറലി, എനിക്ക് പരലോകത്തേക്ക് ഞാൻ ഇവിടെ ജീവിച്ചിട്ട് ഒരുപാട് പരീക്ഷണങ്ങളും സങ്കടങ്ങളും ദുരിതങ്ങളും വേദനകളും അനുഭവിക്കലാണ് എനിക്ക് ഹൈറെങ്കിൽ എന്തുവേണം എന്നെ എന്താക്കണം? മാഫ്കാനത്തിൽ വഫാത്തു ഹൈറലി, നേരെ മറിച്ച് ഹയാത്താണ് ഹൈറെങ്കിലോ, അഹീനി എന്നെ നീ ജീവിക്കണം, ജീവിപ്പിക്കണം. മാക്കാനത്തിൽ ഹയാത്തു ഹൈറലി, ജീവിതമാണ് എനിക്ക് പരലോകത്തേക്ക് ഉത്തമമെങ്കിൽ പടച്ചോനെ എന്നെ നീ ജീവിപ്പിച്ചോ, മരിപ്പിക്കേണ്ട.
ഞാൻ സഹിച്ചോളാം വേദന, ഞാൻ കഷ്ടപ്പാടുകൾ സഹിച്ചോളാം, കാരണം എനിക്ക് പരലോകത്ത് കയറിയിട്ടല്ലോ. നേരെ മറിച്ച് ഈ വേദനകളും കഷ്ടപ്പാടുകളും ദുരിതങ്ങളും ഒക്കെ അനുഭവിക്കുമ്പോൾ മരിച്ചു കിട്ടണമെന്ന് മാത്രം പറയരുത്. പകരം അള്ളാഹുമ്മ അഹീനി മാക്കാനത്തിൽ വഫാത്തു ഹൈറനലി, പിന്നെ അതോടൊപ്പം അഹീനി എന്നെ നീ ജീവിപ്പിക്കണം, മാക്കാനത്തിൽ ഹയാത്തു ഹൈറനലി, പരലോകത്തിൻ്റെ ഈ ജീവിതവും കഷ്ടപ്പാടും ദുരിതങ്ങളും വേദനകളും ഞാൻ സഹിക്കുന്നത് എനിക്ക് അവിടെ ഹൈറാണെങ്കിൽ പടച്ചോനെ നീ ജീവിപ്പിച്ചു. അപ്പം അള്ളാഹു തീരുമാനമെടുക്കും, പ്രയാസമില്ലാതെ തീരുമാനമെടുക്കും. ഏതായിരുന്നാലും ഇവിടെ കുഞ്ഞായി ജനിച്ചു, നമ്മളെ കൂടെ ജീവിച്ച ഒരുപാട് ആളുകൾ അല്ലേ, നമ്മളെ കൂടെ പഠിച്ചവർ, നമ്മുടെ കൂടെ ജോലി ചെയ്തവർ, നമ്മുടെ കൂടെ എല്ലാം യാത്ര ചെയ്തവർ, അങ്ങനെ എല്ലാം പങ്കിട്ട ഒരുപാട് ആളുകൾ ഇന്ന് ഭൂമിയിലില്ല. എൻ്റെയും നിങ്ങളുടെയും സുഹൃത്തുക്കൾ അല്ലേ, പലരും ഖബറിലേക്ക് പോയി. നമ്മൾ ഈ രൂപത്തിലെങ്കിലും പല രോഗങ്ങളും ഒരുപാട് പരീക്ഷണങ്ങളും പ്രയാസങ്ങളുമായിട്ടാണെങ്കിലും ഈ ഭൂമിയിൽ നമ്മളിപ്പോഴും ജീവിക്കുന്നുണ്ട്. വേറൊരു വിഭാഗം ആളുകൾ അള്ളാഹു പറഞ്ഞെന്താ അറിയോ, അവരൊരുപാട് വിദ്യാഭ്യാസം നേടി, ഒരുപാട് അറിവ് നേടി, വലിയ വലിയ ഉദ്യോഗങ്ങൾ വരിച്ചു. അവസാനം അള്ളാഹു എന്ത് ചെയ്തു? അള്ളാഹു പറഞ്ഞെന്നറിയോ, ആ ആയത്ത് അള്ളാഹു സൂറത്ത് ഹജ്ജിലും വിശദീകരിച്ചിട്ടുണ്ട്, സൂറത്ത് നഹലിലും വിശദീകരിച്ചിട്ടുണ്ട്. ഖുർആന്റെ വിശദീകരണം എങ്ങനെയാണ്? നിങ്ങൾ ഭൂമിയിൽ വന്നത് നിങ്ങളുടെ ഉമ്മാൻ്റെ ഗർഭപാത്രത്തിൽ നിന്ന് ഇന്ദ്രിയത്തുള്ളിയായി പ്രവേശിച്ച് രക്തപിണ്ഡവും മാംസപിണ്ഡവുമൊക്കെ ആക്കി, അവസാനം അള്ളാഹു എന്ത് ചെയ്തു? ആ മാംസപിണ്ഡത്തെയും രക്തപിണ്ഡത്തെയും ഒക്കെ ഫഖസൗനൽ ഇലാമൽ അഹ്മൻ, അള്ളാഹു എല്ലുകളായി രൂപാന്തരപ്പെടുത്തുകയും ആ എല്ലുകൾക്ക് മാംസം പൊതിയുകയും സുമ്മ നുഹരിജുക്കും തിഫുല, പിന്നെ നാം നിങ്ങളെ ഒരു കുട്ടിയായി പുറത്തു കൊണ്ടുവന്നു, ഇവിടെ കൊണ്ടുവന്നു അല്ലേ. സുമ്മ നുഹരിജുക്കും തിഫുല സുമ്മ ലി തെബുത്തകു അശുദ്ധക്കും, പിന്നെ നിങ്ങൾ ആരോഗ്യത്തോടുകൂടി ഭൂമിയിൽ ജീവിക്കുന്നു. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ അല്ലേ, ഇപ്പോഴത്തെ അവസ്ഥ ആണല്ലോ. പിന്നെയോ ഒമിൻകും മഞ്ഞ് എത്തവഫ, കൂടെ ജീവിച്ച പലരും മരിച്ചു പോയത് മറക്കണ്ടട്ടോ എന്ന് അല്ല പറയാം. നിങ്ങളെ കൂടെ നടന്നവർ, നിങ്ങളുടെ കൂടെ പഠിച്ചവർ, നിങ്ങളുടെ കൂടെ ജീവിതം പങ്കിട്ടവർ പലരും ഭൂമിയിൽ നിന്ന് യാത്രയായി എന്നുള്ളത് മറക്കണ്ട. ഒമിൻകും മഞ്ഞ് യുത്തവഫ, ഒമിൻകും മഞ്ഞുറദ്ദു ഇല അറുതലിലും, പ്രായാധിക്യത്തിലേക്ക് അങ്ങേയറ്റത്തെ പ്രായാധിക്യം കൊടുത്തിട്ട് തൻ്റെ പേര് പോലും മറന്നുപോയ, തൻ്റെ മക്കൾ ആരാന്നറിയാത്ത, മക്കൾ അടുത്ത് നിന്നാൽ ആരാന്ന് ചോദിക്കുന്ന അവസ്ഥ അല്ലേ, അത്ര പ്രായത്തിലേക്ക് കൊണ്ടുപോയതുണ്ട് അല്ലേ. ഇല്ല ഇതാരാന്ന് മോൻ പോയി ചോദിക്കുക വാപ്പനോട്. ഇതൊക്കെ അള്ളാഹു ജനിച്ച അന്ന് മുതൽ തുടങ്ങിയതാ അല്ലേ, ഇല അറുതലിലുമ്പ്. അതല്ല ഖുർആൻ പറഞ്ഞത്, ലി കൈല യലമ ബഅദ ഇൽമിൻ ഷൈഅ, ലി കൈല യലമ മിൻ ബഅദ ഇൽമിൻ, ഒരുപാട് വിജ്ഞാനം, ശാസ്ത്രജ്ഞനായിരുന്നു, അങ്ങേറ്റത്തെ ഉന്നത വിശ്വജ്ഞനായിരുന്നു, പക്ഷേ ഒരു വിവരവുമില്ലാത്ത അവസ്ഥയിലേക്ക് അള്ളാഹു മാറ്റി. അള്ളാഹു നമ്മയെല്ലാം കാക്കുമാറാകട്ടെ. കാരണം ആ പ്രായമൊക്കെ ഉണ്ടല്ലോ, വല്ലാത്ത പ്രായ, തിന്നുന്നുണ്ടോയെന്നറിയില്ല, കുടിക്കുന്നുണ്ടോയെന്നറിയില്ല, എവിടെ കിടക്കുന്നറിയില്ല, എത്ര അങ്ങനത്തെ എത്ര ആളുണ്ടല്ലേ, എത്ര കഷ്ടപ്പെടുന്ന ആൾക്കാരില്ലേ. അള്ളാഹു അത്രയും കഷ്ടപ്പെടുന്നവരിൽ നിന്നൊക്കെ നമ്മയെല്ലാം കാത്തു രക്ഷിക്കുമാറാകട്ടെ. നിരന്തരം പ്രാർത്ഥിക്കണത് കേട്ടോ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പോലും പ്രാർത്ഥിച്ചിട്ടുണ്ട്, അള്ളാഹുമ്മ ഇന്നി ഔദു ബിക മിൻ അർദല്ലുംറ, അർദല്ലുംറിലേക്ക് പടച്ചോനെ നീ എന്നെ നീ തള്ളിവിടരുതേ എന്ന് റസൂലുള്ള പ്രാർത്ഥിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നടക്കും കാലം 63-ാമത്തെ വയസ്സിൽ യാത്രയായി. ഒരു പ്രയാസവും ആ വിഷയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണ്ടായില്ല. കൂടെ ഉണ്ടായിരുന്ന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു 63 യാത്രയായി, ഉമർ റളിയല്ലാഹു അൻഹു 63 യാത്രയായി. അങ്ങനെ സഹാബത്തിൽ പലരും വലിയ വാർദ്ധക്യത്തിൻ്റെ പ്രയാസങ്ങളും പ്രതിസന്ധികളും അനുഭവിച്ച് കഷ്ടപ്പെട്ട് കെടുന്നോട്ട് തീർന്ന് കാട്ടിച്ച് മൂത്രിച്ച് എല്ലാവർക്കും ഭാരമായി. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, കുട്ടിയായി വന്നതാ, എന്തൊരു സന്തോഷമായിരുന്നു അല്ലേ. ജനിച്ചപ്പോൾ നമുക്കൊരു കുട്ടി ജനിച്ചപ്പോൾ നമ്മൾ ആക്കി കറുത്തു, ചിലവരൊക്കെ ആക്കി കറക്കണേ പോലെ മുട്ടായി കൊടുത്തു അല്ലേ. അവിടുന്ന് തുടങ്ങിയതാ, ചിലവർ ഇബിലീസിൻ്റെ പാത പിൻപറ്റും, കുറച്ച് മുട്ടായി വാങ്ങും അല്ലേ. ഇസ്ലാം പഠിപ്പിച്ച് ഹക്കീ കറക്കാനാ, പൈസ ഉണ്ടെങ്കിൽ അറുത്താൽ മതി. ഇനി ഹക്കീ കറക്കൽ ഫർളൊന്നല്ല, സുന്നത്താണ്. ആ ഒരു കുട്ടിക്ക് അറുത്തു, ചിലവർ ചോദിക്കുന്നുണ്ട് ഒരു കുട്ടിക്ക് അറുത്തു, മറ്റവർക്ക് രണ്ടാമത്തവൻ അറുത്തിട്ടില്ല, അന്ന് അപ്പോഴേക്ക് പൈസ ഇല്ലാണ്ടായി, ഇപ്പം വലുതായിട്ടുണ്ട്, ഇനി അറുക്കാൻ പറ്റുമോ. ഓൻ മരിക്കുന്ന കിടക്കുക എപ്പോൾ വേണേ അറുക്കുക കേട്ടോ, പൈസ ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് ഉണ്ടാകുമ്പോൾ ഓൻ മരിക്കുന്ന കിടക്കുക ആ കുട്ടിക്ക് വേണ്ടി എപ്പോൾ വേണേ അറുക്കുക. അതാണ് ഇസ്ലാം. അപ്പോൾ എന്ന് പറഞ്ഞാൽ അതൊക്കെ സന്തോഷമാണ്. അങ്ങനെ ജനിച്ചപ്പോൾ നമ്മളെന്ത് ചെയ്തു, വളരെ സന്തോഷിച്ചു. ഇപ്പം അവസാനം അയാൾ കിടക്കുന്ന ആ കുട്ടി വളർന്ന് വലുതായി യൗവനവും കഴിഞ്ഞ് അവസാനം വാർദ്ധക്യത്തിലേക്ക് എത്തി, ഇപ്പോൾ അർദല്ലുംറിലേക്ക് അല്ലേ. എവിടെയാണ് കിടക്കുന്നതെന്നോ എന്താണ് തിന്നതെന്നോ ഞാൻ കാട്ടിച്ചോ ഞാൻ മൂത്രിച്ചോ എന്നൊന്നും അറിയാത്ത വിധം 10,000 ഈ ഭൂമിയിലുണ്ടെന്ന് മറക്കണ്ട. ആ അവസ്ഥയിലൊന്നും അള്ളാഹു നമ്മെ ആക്കാതിരിക്കട്ടെ.
നമ്മുടെ പ്രാർത്ഥന അല്ലാഹു കബൂൽ ചെയ്യുമാറാണ്. അപ്പോൾ ഒരിക്കലും ഇതൊക്കെ ഉണ്ടെങ്കിലും മരണത്തെ കൊതിക്കരുത്. എന്തേ പ്രാർത്ഥിക്കാവൂ, അള്ളാഹുമാഹീനി മാക്കാനത്തിൽ ഹയാത്തു ഹൈറൻലി വത്തവഫനി മാക്കാനത്തിൽ വഫാത്തു ഹൈറൻലി. ദുനിയാവിലെ ജീവിതം പഠിച്ചോനെ പരലോകത്തേക്ക് ഹൈറാണെങ്കിൽ എത്രയും കാലം നീ എന്നെ പരീക്ഷിച്ചോ വിരോധമല്ല. അതല്ല, മരിക്കുകയാണ് എനിക്ക് ഏറ്റവും പരലോകത്ത് ഉത്തമമെങ്കിൽ എന്നെ നീ എത്രയും പെട്ടെന്ന് വേണം മരിപ്പിക്കണം എന്ന് പ്രാർത്ഥിക്കാം. ഇങ്ങനെ പ്രാർത്ഥിക്കാവൂ കേട്ടോ. അതാവട്ടെ, നമ്മൾ ഇസ്ലാമിനെ സംബന്ധിച്ച് നമ്മൾ പഠിക്കേണ്ടത് ധാർമ്മികമായി പലർക്കും നന്മകൾ നൽകുമ്പോൾ, ഒരുപാട് നന്മകളിൽ കഴിയുമ്പോൾ മനുഷ്യൻ മതിമറന്നാ ജീവിക്കുക. ഒരിക്കലും അള്ളാഹുവിലേക്ക് അടുക്കാനോ ഒന്നും തയ്യാറാവുക കേട്ടോ. അങ്ങനത്തെ ഒരുപാട് ആളുകളുണ്ടല്ലേ. നിങ്ങൾ വിചാരിക്കേണ്ട എന്ത്, അള്ളാഹു എന്തുകൊണ്ടാണ് നമ്മളെ പരീക്ഷിക്കുന്നത്? ലോകത്ത് അള്ളാഹു ഏറ്റവും ഇഷ്ടപ്പെട്ട ആളുകളെയാണ് കൂടുതൽ പരീക്ഷിക്കുക കേട്ടോ. നമുക്കറിയാലോ എന്തെല്ലാം തരത്തിലുള്ള പരീക്ഷിക്കുക അറിയോ. അള്ളാഹുവിൻ്റെ പ്രവാചകനായ യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം, അദ്ദേഹത്തിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട മകനായിരുന്നു യൂസുഫ് നബി അലൈഹി സ്വലാം അല്ലേ. യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് സ്വന്തം ബീജത്തിൽ പറഞ്ഞ മക്കൾ ബാപ്പയിൽ നിന്ന് തട്ടിയെടുത്ത് ആഴമുള്ള പൊട്ടം കിണറ്റിൽ ഉപേക്ഷിച്ചു. അതിൻ്റെ കാരണങ്ങളൊക്കെ നിങ്ങൾക്കറിയാൻ ഞാൻ കഥ പറയല്ല. പകരം യാക്കൂബ് നബി പതിറ്റാണ്ടുകൾ മകനെ കാണാതെ ഒബിയല്ലത്ത് ഐനാഹു മിനൽ ഹുസിൻ ദുഃഖം കടിച്ചമർത്തിയിട്ട് കറുത്ത കൃഷ്ണമണി കരഞ്ഞ് കരഞ്ഞ് വെളുത്തുപോയി. എങ്ങനെയുണ്ട് പരീക്ഷണം? യാക്കൂബ് നബിയോട് ഇഷ്ടമില്ലായിട്ടാണോ? അല്ല, നമ്മൾക്കൊരു പരീക്ഷണം വരുമ്പം, മക്കൾക്ക് ബ്രെയിൻ ട്യൂമർ വരുമ്പോൾ, ഭാര്യയ്ക്ക് ക്യാൻസർ വരുമ്പോൾ, ഭർത്താവിന് ഹാർട്ട് അറ്റാക്ക് വന്ന് മരിക്കുമ്പോൾ അള്ളാഹുവിന് നമ്മളോട് ഇഷ്ടമില്ലായിട്ടാണ് വിചാരിക്കേണ്ട കേട്ടോ. അള്ളാഹുവിന് ഇഷ്ടമുണ്ടാവും, പക്ഷെ അള്ളാഹു പരീക്ഷിക്കും. എന്തിന്? നിങ്ങളുടെ ജീവിതം നന്മയിലേക്ക് വരാൻ, നിങ്ങൾ അള്ളാഹുവിലേക്ക് തിരിച്ചു വരാൻ കേട്ടോ. പലപ്പോഴും പല ആളുകളും അള്ളാഹുവിൽ നിന്ന് അകന്ന് ജീവിക്കുന്നവരായിരിക്കും. അത് അവർക്ക് മാത്രമേ അറിയുള്ളൂ, നമുക്കാർക്കും അറിയാൻ കഴിയില്ല. നമ്മൾ പുറത്ത് നോക്കുമ്പോൾ ഒരു നല്ല ദീനിയായിട്ടുള്ള ആൾക്കാരായിരിക്കും, പക്ഷേ അള്ളാഹുവായിട്ടൊരു ബന്ധം ഉണ്ടാവില്ല. അങ്ങനത്തെ ഒരുപാട് ആൾക്കാരുണ്ടല്ലേ. പരസ്യ ജീവിതം അള്ളാഹ്ക്ക് കൊടുക്കുകയും രഹസ്യ ജീവിതം പിശാചിന് കൊടുക്കുകയും ചെയ്യുന്ന എത്ര കുടുംബമുണ്ട് കാര്യങ്ങൾ. രഹസ്യ ജീവിതമൊക്കെ പിശാചിന്, പരസ്യ ജീവിതമൊക്കെ അള്ളാഹ്ക്ക് അല്ലേ. അതിൽ പെടുമോ നമ്മളൊന്ന് പരിശോധിക്കാം കേട്ടോ. അപ്പോൾ ഏതായിരുന്നാലും യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം, ഞാനിവിടെ പറയാൻ പോകുന്നത് അറിയാം, ഒരിക്കലും ഒരു സത്യവിശ്വാസിക്ക് വിഷാദ രോഗമോ നിരാശയോ ഒരു കാരണവശാലും ബാധിക്കാൻ പാടില്ല. പതിറ്റാണ്ടുകൾ മകന് വേണ്ടി കരഞ്ഞ് കലങ്ങിയ കണ്ണുമായി അവസാനം മക്കൾ തൻ്റെ മക്കൾ ചെയ്ത തെറ്റ് അവർ ബാപ്പാനോട് ഏറ്റു പറഞ്ഞു, ഞങ്ങളാണ് ഉപ്പ മകനെ യൂസുഫിനെ കിണറ്റിലിട്ടെന്ന് അവർ പറഞ്ഞു യാക്കൂബ് നബിയോട്. അപ്പോൾ ഈ യാക്കൂബ് നബി, എന്നാൽ നിങ്ങളൊന്ന് അന്വേഷിച്ചു പോകണം നിരന്തരമായി. അങ്ങനെ വർഷങ്ങളോളം ആ സഹോദരന്മാർ യൂസുഫിനെ തിരഞ്ഞു നടന്നു. അവർ തന്നെയാണ് കിണറ്റിലിട്ടവർ. വർഷങ്ങളോളം പിന്നെ അവർ തിരഞ്ഞു നടന്നു. അവസാനം ഒരുപാട് തിരഞ്ഞിട്ട് ഒരു ഫലവും കിട്ടാതെ വന്നപ്പോൾ മക്കൾ ഉപ്പാനോട് പറഞ്ഞു, ഇനി നമുക്ക് തിരയേണ്ട, എപ്പോഴെങ്കിലും അള്ളാഹു തിരിച്ചു തരാണെങ്കിൽ തിരിച്ചു തരട്ടെന്നാണ് തിരച്ചിൽ നിർത്തി. കാരണം നിരാശ ബാധിച്ചു, അത്രമാത്രം അവർ തിരഞ്ഞു. അപ്പോഴാണ് യാക്കൂബ് നബി മക്കളെ ഉപദേശിക്കുന്നത്. ഖുർആൻ സൂറത്ത് യൂസുഫ് എന്ന് പറയുന്ന ഒരു അധ്യായത്തിൽ പറയുന്നു, യാ ബനിയ, എൻ്റെ പൊന്നു മക്കളെ, ഇദ്ഹബു, നിങ്ങൾ പോകണം, ഫതഹസ്സസു, ഇനിയും നിങ്ങൾ അന്വേഷിക്കണം, എൻ്റെ മകൻ യൂസുഫിനെ ഇനിയും നിങ്ങൾ തെരച്ചിൽ നിർത്തണ്ട, നിങ്ങൾ തിരയണം, മിൻ യൂസുഫ വാഹിഹി, യൂസുഫിനെയും അവൻ്റെ സഹോദരൻ ബിന്യാമിനെയും നിങ്ങൾ അന്വേഷിച്ചു കൊണ്ടേയിരിക്കണം, ഒരു കാരണവശാലും തെരച്ചിൽ നിർത്താൻ പാടില്ല. എന്നിട്ട് പറയാം, വലാ തൈഅസു മിൻ റൗഹില്ലാ, അള്ളാഹുവിൻ്റെ ആശ്വാസത്തിൽ മക്കളെ നിങ്ങൾക്ക് നിരാശ ബാധിക്കരുത്. അതാണ് വിശ്വാസിക്ക് വേണ്ടത്. എന്തെന്ത് പരീക്ഷണം വന്നാലും നിരാശയോ അല്ലെങ്കിൽ വിഷാദ രോഗത്തിലേക്കോ പോകാൻ പാടില്ല. ഇനി കിട്ടൂല്ലോ എന്ന് പറഞ്ഞ് സങ്കടപ്പെടുമ്പോൾ വിഷാദ രോഗം വരും. അതുകൊണ്ട് അങ്ങനെയുള്ള സങ്കടം വിശ്വാസിക്ക് പാടില്ല. ലാ തൈഅസു മിൻ റൗഹില്ല, അള്ളാഹുവിൻ്റെ ആശ്വാസത്തിൽ നിങ്ങൾ ഒരിക്കലും നിരാശരാവരുത്. ഇന്നഹു ലാ യൈഅസു മിൻ റൗഹില്ല, അള്ളാഹുവിൻ്റെ ആശ്വാസത്തിൽ തീർച്ചയായും നിരാശ ബാധിക്കുന്നവർ, ഇല്ലൽ ഖൗമുൽ കാഫിറൂൻ, കാഫിറുകളായ ആളുകൾക്കാണ് അള്ളാഹുവിൻ്റെ ആശ്വാസത്തിൽ ഇനിയൊരു രക്ഷയില്ല, ഇനിയൊരു രക്ഷയില്ല എന്നുള്ള വാക്ക് പറയാൻ അവർക്കേ കഴിയുള്ളൂ, കാഫിറുകൾക്ക് കേട്ടോ. നമ്മൾ കാഫറല്ല, നമ്മൾ മുസ്ലിമാണ്. അതുകൊണ്ട് നന്ദി കെട്ടവരായ ആളുകളായി മാറരുത്. നമ്മളെപ്പോഴും അള്ളാഹുവിൽ പ്രതീക്ഷ അർപ്പിക്കുക. എന്തെന്ത് രോഗം വന്നാലും എത്ര കഷ്ടപ്പെട്ടാലും അള്ളാഹുവിൻ്റെ ആശ്വാസത്തിൽ നിരാശ ബാധിക്കരുത്. ആ ഏതെല്ലാം സ്ഥലത്ത് നിങ്ങൾ ഡോക്ടറെ കാണിച്ചാലും ചിലപ്പോൾ രോഗം ഒരു നിലക്കും മാറുന്നുണ്ടാവില്ല, ഒരടി പിന്നോട്ട് വെക്കുക ഉണ്ടാവില്ല, എന്നാൽ ദിനം പ്രതി കൂടുകയും ചെയ്യുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും വീട്ടുകാർക്കും ആ രോഗിക്കും ഒക്കെ പ്രയാസം വരും അല്ലേ.
പലപ്പോഴും അങ്ങനെ ഉണ്ടായാലും ഇപ്പം എത്രയോ ആളുകൾ ഇപ്പോൾ ഇന്ന് രാവിലെ തന്നെ ഒരാൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, മൗലവി ഇപ്പോൾ ഇവിടെ വരുന്നതിന് ജുമായക്കത്തിന് കുട്ടിയാണ്, ഞാൻ ആളെ പേര് പറഞ്ഞാൽ ഞങ്ങൾക്കറിയും. ഏതായിരുന്നാലും അയാൾ നമ്മളെ മിംസ് ഹോസ്പിറ്റലിൽ കോമയിൽ കിടക്കുക, സ്ട്രോക്ക് വന്നിട്ട് മിംസ് ഹോസ്പിറ്റലിൽ കോമയിൽ കിടക്കുകയാണ്. യുവാവാണ്, വലിയ പ്രായമുള്ള ആളല്ല, മനസ്സിലായോ? അപ്പോൾ അത്രയും വീണ്ടു. അപ്പോഴാണ് ആളുകൾ മുഴുവനും പഠിച്ചവനോട് പറയണം, ഇനിയിപ്പോൾ നമുക്ക് വേറെ വഴിയില്ല. ചില ഡോക്ടർമാർ തന്നെ പറയും, നമ്മളെക്കൊണ്ട് കഴിയുന്നതെല്ലാം നമ്മൾ ചെയ്തിട്ടുണ്ട്, നിങ്ങൾ ഈശ്വരനോട് പ്രാർത്ഥിച്ചോളി, റബ്ബിനോട് പ്രാർത്ഥിച്ചോളി, കർത്താവിനോട് പ്രാർത്ഥിച്ചോളി, അണ്ട് പോലും വിട്ട് കഴിയുക അല്ലേ. പക്ഷേ അങ്ങനെ വിട്ട എത്രയോ രോഗികൾ ഇന്നും സുഖമായി ജീവിക്കുന്നവൾ കാണുന്നുണ്ട്. അതാണ് അള്ളാഹിൽ തവക്കുൽ ചെയ്ത് വിട്ടാൽ കേട്ടോ, അത് അല്ലാ, അതാണ് അല്ലാ. അപ്പം അള്ളാഹു രക്ഷപ്പെടുത്തും, ഒരിക്കൽ നിരാശപ്പെടരുത് കേട്ടോ. ഈ ആയത്തിന് ഇമാം ഇബ്ൻ കസീർ വ്യാഖ്യാനിച്ചവർ പറഞ്ഞു, യാക്കൂബ് നബി മകനോട് മക്കളോട് പറഞ്ഞത് എന്താ അറിയോ, ഓർക്ക് നിരാശ ബാധിച്ചപ്പോൾ നഹലഹും അവർക്കൊരു ഉണർവ് നൽകി യാക്കൂബ് നബി, വ ബഷറഹും അവർക്ക് സന്തോഷ വാർത്ത അറിയിച്ചു കൊടുത്തു, വ അമറഹും അവരോട് കൽപ്പിച്ചു, അല്ലാ തയ്യസു മിൻ റൗഹില്ല, അള്ളാഹുവിൻ്റെ ആശ്വാസത്തിൽ നിങ്ങൾക്കൊരിക്കലും നിരാശ ബാധിക്കരുത് എന്ന് പഠിപ്പിക്കുകയായിരുന്നു ആ പിതാവ് യാക്കൂബ് നബി കേട്ടോ. അപ്പം അതുകൊണ്ട് നമുക്കും ഇതുപോലുള്ള ഒരുപാട് പരീക്ഷണങ്ങളും പ്രയാസങ്ങളൊക്കെ വരുമ്പോൾ ഒരിക്കലും നിരാശ. ഇപ്പം നമ്മളിവിടെ പള്ളിയിലിരുന്ന് സുഖമായി ഞാൻ ഖുത്ബ നടത്തുന്നുണ്ട്, നിങ്ങൾ ഖുത്ബ കേൾക്കുന്നുണ്ട്, നാളെ നമ്മളുടെ ഗതി എന്ത് എന്നൊരു ഒരറിവുമില്ല. എന്തെല്ലാം പ്രയാസങ്ങൾ അനുഭവിച്ചാണ് ദുനിയാവെന്ന് പിരിയാന്ന് പറയാൻ കഴിയും. ദുനിയാവെന്ന് പിരിയൽ നിർബന്ധമാണ്, പിരിഞ്ഞേ പറ്റൂ, ഒരു വഴിയില്ല പിരിയാണ്ടൊക്കെ. ഏത് ഖുർആൻ പറഞ്ഞില്ലേ, ഖുൽ ഇന്നൽ മൗത്തല്ലദി തഫിറൂന മിൻഹു, നിങ്ങൾ മരണത്തിൽ പെടാതിരിക്കാൻ വേണ്ടി പല വഴിക്കും ഓടി നോക്കും, കയ്യൂല ഫൈന്നഹു മുലാഖിക്കും, അത് നിങ്ങളെ പിടികൂടും, യാതൊരു അംശവും വേണ്ട. അതെവിടെ വെച്ചാണോ അള്ളാഹു തീരുമാനിച്ച അവിടെ വെച്ച് പിടികൂടും. രക്ഷപ്പെടാൻ ഒരു വയ്യൂല, ഞങ്ങൾ ലണ്ടനിൽ പോയാലും അമേരിക്കയിൽ പോയാലും റഷ്യയിൽ പോയാലും ഏത് സ്ഥലത്ത് പോയി ചികിത്സിക്കാൻ പോയാലും വരും അവിടെ മലക്കുൽ മൗത്ത് കേട്ടോ. അതുകൊണ്ട് രക്ഷപ്പെടാൻ കഴിയാത്തൊരു ദിവസമുണ്ട്, മറക്കരുത്. ജീവിതത്തിൽ ഒരുപാട് പരീക്ഷണങ്ങൾ പെറ്റു വീണത് മുതൽ പിരിയുന്നത് വരെ ഉണ്ടാവും. ആ പരീക്ഷണങ്ങളിലൊക്കെ തന്നെ ഈമാനോടുകൂടി പിടിച്ചു നിൽക്കാൻ ശ്രദ്ധിക്കുക. ഒരു നിരാശയും ഒരു വിഷാദ രോഗവും ബാധിക്കാതെ ഈമാനിൻ്റെ കരുത്തിൽ മരണം വരെ ജീവിക്കാൻ അള്ളാഹു എന്നെയും നിങ്ങളെയും തുണക്കുമാറാകട്ടെ. അൽഹംദുലില്ലാ അല്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ وعلى آله وأصحابه ومن والا أما بعد فإن خير الحديث كتاب الله اتقوا الله عباد الله പ്രിയമ സത്യവിശ്വാസികളെ സത്യവിശ്വാസികളെ, ഒരിക്കൽ കൂടി അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ സൂക്ഷിച്ചും ശ്രദ്ധിച്ചും അള്ളാഹുവിനോട് ജീവിതത്തെ കടപ്പെടുത്തിക്കൊണ്ടും തിന്മകൾ ചെയ്യുമ്പോൾ ഖേദിച്ചു മടങ്ങിക്കൊണ്ടും ജീവിക്കുവാൻ ശ്രദ്ധിക്കുക. അള്ളാഹു സുബ്ഹാനഹു തആല ഇത്തരം പരീക്ഷണങ്ങൾ നൽകുമ്പോൾ നിങ്ങളോടും എന്നോടും അള്ളാഹുവിന് വെറുപ്പുണ്ടായിട്ടാണ് അള്ളാഹു ഇങ്ങനെ പരീക്ഷിക്കുന്നതും ധരിക്കരുത്. അതിൽ നിന്ന് അള്ളാഹു നമുക്ക് തന്ന ഏറ്റവും വലിയൊരു ചരിത്രമുണ്ട് ഖുർആനിൽ. ആ ചരിത്രം നിങ്ങൾ പല ഒരു കേട്ടവരായിരിക്കും, എന്നാലും ഈ സന്ദർഭത്തിൽ ആ ചരിത്രത്തിൻ്റെ ഒരു ചെറിയ പേജ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ മറിച്ചിടുകയാണ്. അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ എല്ലാവർക്കും അറിയാം, വലിയ സമ്പന്നനായിരുന്നു, വലിയ കൃഷിക്കാരനായിരുന്നു, വലിയ കുടുംബമായിരുന്നു, ഭാര്യയും മക്കളുമൊക്കെ ഒരുപാട് മക്കളുമൊക്കെ അടങ്ങിയ ഒരു നല്ല വ്യക്തിത്വമായിരുന്നു, നാട്ടിലെല്ലാവരുടെടുത്തും സ്ഥാനമാനങ്ങളുള്ള വ്യക്തിയായിരുന്നു. പക്ഷേ അതോടൊപ്പം അള്ളാഹു അദ്ദേഹത്തിന് പ്രവാചകത്വവും കൂടി നൽകി, അത്ര അനുഗ്രഹീതനായ വ്യക്തിയാണ്. പക്ഷേ അള്ളാഹു എന്ത് ചെയ്തു, കൊടുത്തൊരു പരീക്ഷണം. എന്തായിരുന്നു പരീക്ഷണം? ആ കൊടുത്ത പരീക്ഷണം ഉണ്ടല്ലോ, പത്തിലധികം രോഗം, ഒന്നല്ല ഒരു രോഗമല്ല, പത്തിലധികം രോഗം ആർക്ക് കൊടുത്തു? ദശക്കണക്കിനുള്ള രോഗങ്ങൾ ആർക്ക് കൊടുത്തു? അയ്യൂബ് നബിക്ക് കേട്ടോ. അയ്യൂബ് നബിക്ക് അത്രയും രോഗങ്ങൾ കൊടുത്തപ്പോൾ അടുത്തിരിക്കാൻ പോലും കഴിയാത്ത വിധം ദുർഗന്ധമുള്ള രോഗവും കൂടി കൂട്ടത്തിൽ കൊടുത്തു. ഭാര്യയും മക്കളൊക്കെ ഒഴിഞ്ഞുപോയി, ആർക്കും താല്പര്യമില്ലാത്ത ഒരവസ്ഥ. ഇതൊക്കെ അള്ളാഹു മനുഷ്യൻ്റെ ജീവിതത്തിൽ തരൂ കേട്ടോ. അങ്ങനെ എത്രയോ ആളുകൾ ഇപ്പോഴും കിടക്കുന്നുണ്ട്. ഏത് നിങ്ങൾ കണ്ടില്ലേ, ഷുഗർ ബാധിച്ച് കഷ്ടപ്പെട്ടു, അവസാനം ഒരു മുറിവ് വന്നു, അവസാനം കാലിൻ്റെ വിരൽ മുറിച്ചു, ഒരു ദിവസം വിരൽ മുറിച്ചു, അടുത്ത ദിവസം മുട്ടിൻ്റെ താഴെ വെച്ച് മുറിച്ചു, അതിൻ്റെ മുകളിൽ തുടൻ്റെ അവിടെ മുറിക്കാൻ വേണ്ടിയിട്ട് തീരുമാനമെടുത്ത ദിവസം അദ്ദേഹം തൂങ്ങി മരിച്ചു. കേൾക്കല്ലേ, ഇതൊന്നും നിങ്ങൾ വിചാരിക്കേണ്ട,
നമ്മക്കെല്ലാം നമ്മളെ തേടി നാളെ വരാം. അല്ലാഹു കാക്കട്ടെ, നഅൂദുബില്ല. അഭയം തേടി അല്ലാണ്ട് വേറെ വയ്യൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു തരുന്നത്, 18 വർഷമാണ് അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അല്ലാഹു പരീക്ഷിച്ചത് രോഗത്താൽ. മക്കളും കുടുംബമൊക്കെ ഒഴിവായി. അവസാനം അയ്യൂബ് നബിയുടെ കഥ അല്ലാഹു സൂറത്തുൽ അംബിയായിൽ 83-84 ആയത്തിൽ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. വയ്യൂബ ഇദ്നാദ റബ്ബഹു അന്നി മസ്സനിയല്ലുർ. വയ്യൂബ ഇദ്നാദ റബ്ബഹു, അയ്യൂബ് നബി തൻ്റെ രക്ഷിതാവിനോട് വിളിച്ച് പ്രാർത്ഥിച്ചു. അന്നി മസ്സനിയല്ലുർ, പടച്ചോനെ എനിക്കിതാ വിഷമം ബാധിച്ചിരിക്കുന്നു. ഏത് എന്താ രോഗം? സാധാരണഗതിയിൽ നിരാശനാവും, സാധാരണഗതിയിൽ വിഷാദ രോഗം വരും. പക്ഷേ അദ്ദേഹം, എല്ലാവരും പിരിഞ്ഞുപോയി, ഭാര്യ പോയി, മക്കൾ പോയി, ആരുമില്ല. ഒരു ഭാര്യ കൂടെ ഉണ്ടായിരുന്നു, കൂടെ രണ്ട് ഏറ്റവും പ്രിയപ്പെട്ട രണ്ട് സുഹൃത്തുക്കൾ. ബാക്കി സുഹൃത്തുക്കൾ ഒഴിഞ്ഞുപോയി. അതിൽ ഒരു സുഹൃത്ത് രാവിലെ വരും, അയ്യൂബിനിക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കും. മറ്റേ സുഹൃത്ത് വൈകുന്നേരം വരും, വേണ്ട കാര്യങ്ങൾ ചെയ്തു. അതാ രണ്ട് സുഹൃത്തുക്കൾ. അത് അല്ല കൊടുത്തതാ, അതെന്തെങ്കിലും അല്ല കൊടുക്കും. അപ്പം ആ രണ്ട് സുഹൃത്തുക്കളെ കാരണത്താൽ പിന്നീട് അദ്ദേഹം അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു. എന്താ പ്രാർത്ഥിക്കുന്നത്? പടച്ചോനെ, എനിക്ക് ഇനി ഇനി മസനി അല്ലുർ വാൻ തർഹമുർ റാഹിമിൻ. അപ്പോഴും പറയുന്നത് അതാ, പടച്ചോനെ നീ കാരുണ്യവാനിൽ കാരുണ്യവാനാണ്, എൻ്റെ രോഗം കണ്ടില്ല എന്ന് നീ വെക്കൂല, നീ എന്നോട് കരുണ കാണിക്കും, പ്രതീക്ഷയാണ് ഉണ്ടോ. വാൻ തർഹമുർ റാഹിമീൻ, ആര് പറയും? ഇത്രയും ദശക്കണക്കിന് രോഗവുമായി പേറിക്കൊണ്ട് എല്ലാവരും അകന്നുപോയ രോഗത്തിൽ കഴിയുന്ന ഒരാൾ പറയോ? അൻത അർഹമുർ റാഹിമീൻ, നീ കരുണ ചെയ്യുന്നവരിൽ ഏറ്റവും കരുണ ചെയ്യുന്നവനാണെന്ന് ആരെയും പറയോ? എല്ലാവർക്കും അള്ളാഹിനോട് വെറുപ്പല്ലേ വരിക? അവിടെയാണ് അയ്യൂബ് നബിയുടെ അപ്പോഴോ അള്ളാഹു എന്ത് ചെയ്തു? ഫസ്തജബ്ന ലഹു, അദ്ദേഹത്തിന് ആ പ്രാർത്ഥനയ്ക്ക് അള്ളാഹു ഉത്തരം കൊടുത്തു. നീ എന്നെ രക്ഷിക്കണം, പ്രതീക്ഷയുണ്ട്. അള്ളാഹു ഉത്തരം കൊടുത്തു. എങ്ങനെ? ഫകശഫ്ന മാ ബിഹി മിൻ ദുറിൻ, അവർക്ക് അദ്ദേഹത്തിന് ബാധിച്ച എല്ലാ ദുരിതത്തിൽ നിന്നും, ആ എല്ലാ രോഗങ്ങളിൽ നിന്നും അള്ളാഹു മുക്തി നൽകി. റബ്ബിനോട് പ്രാർത്ഥിച്ചു, അതേ വഴിയുള്ളൂ. ഫകശഫ്ന മാ ബിഹി മിൻ ദുർ, എന്നിട്ടോ വആതൈനാഹു വഅഹ്ലഹു വമിസ്ലഹുമാഹു, അദ്ദേഹത്തിൻ്റെ കുടുംബങ്ങളെല്ലാം തിരിച്ചു വന്നു, എല്ലാവരും തിരിച്ചു വന്നു. രോഗമൊക്കെ മാറിയല്ലോ, അതിപ്പോഴും അങ്ങനെ തന്നെയല്ലേ? ഒഴിഞ്ഞു പോയാലൊക്കെ വരുമല്ലോ അല്ലേ? ഖുർആൻ പറയുന്നത് അതാ, വആതൈനാഹു അഹ്ലഹു വമിസ്ലഹുമാഹു റഹ്മത്ത മിന്നിന്ന, നമ്മുടെ പക്കൽ നിന്നുള്ള പ്രത്യേക കാരുണ്യം അയ്യൂബ് നബിക്ക് കൊടുത്തു. എന്നിട്ടല്ല പറഞ്ഞ വാക്കെന്താ അറിയോ? ഈ പ്രാർത്ഥനയും പ്രതീക്ഷയും ഈ നിരാശാബോധവും നമുക്ക് വരാവുന്ന വിഷാദ രോഗവും ഒക്കെ വരാതെ അള്ളാഹുവിനോട് ഏത് പരീക്ഷണ ഘട്ടത്തിലും അള്ളാഹന് മുറുകെ പിടിച്ചുകൊണ്ട് ജീവിച്ചാൽ, വദിക്റാലിൽ ആബിദീൻ, അങ്ങനെ ജീവിക്കുന്നവർക്ക് ഇതൊരു പാഠമാണ്. നിങ്ങൾക്ക് അയ്യൂബിനേക്ക് മാത്രമല്ല ഈ ഗുണം കൊടുക്കുകയല്ല, ആബിദീങ്ങളായി ജീവിക്കുന്ന, അള്ളാഹനോട് കടപ്പെട്ട് ജീവിക്കുന്ന എല്ലാവർക്കുമുള്ളൊരു പാഠമാണിത്. അപ്പം എൻ്റെ അർത്ഥം എന്താ? അയ്യൂബിനേക്ക് മാത്രമല്ല, നമുക്കെല്ലാം കിട്ടും. ഇതുപോലെ പരീക്ഷിക്കപ്പെട്ട ഒരുപാട് പ്രവാചകന്മാരുടെ കഥ അള്ളാഹു പറയുന്നുണ്ട്. ഇതൊന്നും ഇവരോട് വെറുപ്പുണ്ടായിട്ടല്ല കേട്ടോ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ജീവിതത്തിൻ്റെ ഏറ്റവും കൂടുതൽ പ്രയാസം അനുഭവിക്കുന്ന 75-80 വയസ്സോളം മക്കളില്ലാത്തൊരു പ്രവാചകനെ ഖുർആൻ പരിചയപ്പെടുത്തുന്നുണ്ട്, സൂറത്ത് മറിയമിൽ അല്ലേ. 75-80 വയസ്സോളം മക്കളില്ല. ആ വിഷയം അള്ളാഹു സൂറത്ത് മറിയമിൽ വിശദീകരിക്കുന്നുണ്ട്. അവിടെ പറയുന്നതാ, ഇദ്നാദ റബ്ബഹു നിദാഅൻ ഖഫിയ, സക്കരിയ നബി അള്ളാഹുവിനോട് വളരെ രഹസ്യമായി പറഞ്ഞു. എന്താ പറഞ്ഞത്? ഇന്നി വഹനൽ അലുമു മിന്നി വസ്തല റസു ഷൈബ, പടച്ചോനെ എൻ്റെ എല്ലുകളെല്ലാം ദുർബലമായിട്ടുണ്ട്, എൻ്റെ ആരോഗ്യമൊക്കെ പോയിട്ടുണ്ട് എന്നർത്ഥം. വസ്തല റസു ഷൈബ, നരകൊണ്ട് എൻ്റെ തല കത്തിത്തിളങ്ങുകയാണ് പടച്ചോനെ. ആ പ്രായത്തിലൊക്കെ ഉള്ളത് ഞാൻ എത്തിയത്. ആദ്യം അതാ പറഞ്ഞത്, വക്കാനത്ത് ഇമ്രത്തി ആക്കിറ, എൻ്റെ ഭാര്യ വന്ധ്യയാണ്, ആക്കിറാണ്. ആക്കിർ എന്ന് പറഞ്ഞാൽ പ്രസവിക്കാത്തവൾ, വന്ധ്യ. അതുകൊണ്ട് ഫഹബ്ലി മില്ലതുൻക വലിയ, പ്രതീക്ഷ ഉണ്ടെങ്കിൽ പടച്ചോനെ എനിക്ക് ശേഷം അള്ളാഹുവിൻ്റെ ദീൻ പ്രഭവം ചെയ്യാൻ എനിക്കൊരു അനന്തരാവകാശിയെ വേണം. എപ്പോഴാണ് പ്രാർത്ഥിക്കുന്നത്? നമ്മളാണെങ്കിൽ പ്രാർത്ഥിക്കുമോ? ഇനിയിപ്പോൾ എന്തുണ്ടാവാനാ? ഭാര്യ വന്ധ്യ, പ്രസവിക്കാത്ത മച്ചിയാണ് ഭാര്യ, ഞാനാണെങ്കിൽ ശരീരം മുഴുവൻ ദുർബലമാണ്, എല്ലാ രോഗവും ഉണ്ട്, ഒരു നിലക്കും ആരോഗ്യമില്ല, ഇനിയൊരു കുട്ടിനെയും കൂടി കിട്ടണം ആരെയും പറഞ്ഞാൽ അംഗീകരിക്കൂ? അതാണ് റബ്ബിലുള്ള വിശ്വാസം. അപ്പോഴോ എന്നിട്ട് പറയാ, റബ്ബിലാ തദർനി ഫർദ, പടച്ചോനെ നീ എന്നെ ഏകനാക്കി വിട്ടേക്കരുത്. ഞാൻ പിരിഞ്ഞു പോകുമ്പോൾ
എൻ്റെ മയ്യത്ത് മറമാടാനോ എൻ്റെ മയ്യത്ത് കുളിപ്പിക്കാനോ എനിക്ക് ആളില്ലാത്ത വിധം പഠിച്ചോനെ നീ എന്നെ നിസ്സഹായനായി ഒറ്റപ്പെടുത്തരുത് പഠിച്ചോനെ റബ്ബിലാ തദർനി ഫർദ വാൻത ഖൈറുൽ വാരിസീൻ നീ അനന്തരമായി മക്കളെ കൊടുക്കാൻ അനുഗ്രഹീതനാണ് അതുകൊണ്ട് നീ എനിക്കൊരു മകനെ തരണം അള്ളാഹു ആ പ്രാർത്ഥന കേട്ടോ കേട്ടു അള്ളാഹു പറയാം ഫസ്ത ജബ്നാ ലഹു നാം അദ്ദേഹത്തിന് ഉത്തരം നൽകി വഹബ്നാ ലഹു യഹിയ യഹിയ എന്നൊരു പുത്രനെ പേരടക്ക അള്ളാഹു പറഞ്ഞു ലന്നജല്ലഹു മിൻ ഖബ്ലു സമിയ യഹിയ എന്ന പേര് അക്കാലം അത്രയും ആർക്കും ഇട്ടിട്ടില്ലാത്ത പേരാണ് ആ കുഞ്ഞിനാണ് അള്ളാഹു സക്കരിയ നബിക്ക് കൊടുത്തത് കേട്ടോ എന്നിട്ടോ വഅസ്ലഹന സൗജഹു അദ്ദേഹത്തിന്റെ ഭാര്യയെ പ്രസവിക്കാൻ യോഗ്യയാക്കി അള്ളാഹു പറയാം പ്രസവിക്കാൻ അള്ളാഹു യോഗ്യയാക്കി ഇതിനൊക്കെ അള്ളാഹ് കഴിയും അള്ളാഹുവിനെ പറ്റി ഇന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്ന് എപ്പോഴും ഓതാറില്ലേ അള്ളാഹു എല്ലാ കാര്യങ്ങൾക്കും കഴിവുള്ളവനാണ് കേട്ടോ എന്നാലോ നമ്മൾ അറിയേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് പറയാൻ സമയമില്ല സാധാരണഗതിയിൽ ഞാൻ മലയാളത്തിൽ ഒറ്റ വാക്ക് പറയാം ചില ആളുകൾക്ക് അള്ളാഹു അനുഗ്രഹം കൊടുത്താൽ ഒരുപാട് പ്രയാസമൊക്കെ കൊടുത്ത് അതിനൊക്കെ രക്ഷപ്പെടുത്തി അനുഗ്രഹങ്ങൾ വാരിക്കോരി പിന്നെ കൊടുത്താൽ മിക്കവാറും ആളുകൾ അങ്ങേയറ്റത്തെ ഫരിഹ് ആനന്ദത്തിൽ കഴിയാനാണ് ശ്രമിക്കുക ഫഹൂർ അഹങ്കാരിയാകാനാണ് ശ്രമിക്കുക വേണ്ടില്ലേ എത്രയോ ആളുകൾ രോഗമൊക്കെ മാറ്റിക്കഴിഞ്ഞാൽ നമ്മൾ തന്നെ പറയലുണ്ട് എത്രയോ കഷ്ടപ്പെട്ട മനുഷ്യനായിരുന്നു ഇപ്പം എല്ലാ കഷ്ടപ്പാടും അള്ളാഹു നീക്കിക്കൊടുത്തപ്പോൾ അയാളെ കോലം കണ്ടെങ്കിൽ എന്തൊരു അഹങ്കാരിയാണ് എന്താണ് ഇപ്പോൾ അയാളെ പൊങ്ങച്ചം അയാളെന്താ അയാളെ കല്യാണത്തിൻ്റെ വീട്ടിൽ നടന്ന കല്യാണം കണ്ടെങ്കിൽ എന്തൊരു ആഹ്ലാദമായിരുന്നു ആഹ്ലാദത്തിൽ പാട്ടും കച്ചേരിയൊക്കെ ആയിട്ട് നിൽക്കുക പലജാതി കല്യാണമല്ല ഇപ്പം മഞ്ഞക്കല്യാണം വെള്ളക്കല്യാണം പച്ചക്കല്യാണം പല കല്യാണം ഉണ്ടല്ലേ ഇത് അതിൻ്റെ ആ പൊരയിലുണ്ടാവും പരീക്ഷണത്തിന് വിധേയ ആൾക്കാർ അവരൊക്കെ മറന്നുകൊണ്ടാണ് ഈ കളി കളിക്കുന്നത് കേട്ടോ സൂക്ഷിക്കുക നമ്മുടെ ജീവിതത്തിൽ അള്ളാഹുവിനെ ഭയപ്പെട്ടും സൂക്ഷിച്ചും പ്രതീക്ഷയോട് ജീവിക്കുക നിങ്ങൾ വിചാരിക്കേണ്ടത് ഈ പറഞ്ഞ ആളുകളെ പറ്റിയൊക്കെ അള്ളാഹു ഉത്തരം കൊടുത്തു പറഞ്ഞല്ലോ എല്ലാ അമ്പിയാക്കന്മാർക്കും അവരെപ്പറ്റി അള്ളാഹ് എന്താ പറഞ്ഞറിയോ അവർ യുസാരിയൂന ഫിൽ ഖൈറാത്ത് ജീവിതത്തിൽ ഈ പരീക്ഷണം അനുഭവിച്ച എല്ലാ പ്രവാചകന്മാരെ പറ്റി അള്ളാഹ് പറയാം യുസാരിയൂന ഫിൽ ഖൈറാത്ത് അവർ ജീവിതകാലത്ത് നന്മയിൽ ജീവിച്ചവരാണ് അല്ലാണ്ട് ഒരു നന്മയില്ല നന്മ വിട്ട് ജീവിച്ചവരല്ല നന്മയിൽ ജീവിച്ചവരാണ് അതാണ് അവർ അവരല്ലാഹു പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരാൻ കാരണം അപ്പം നമ്മൾ നന്മയിൽ ജീവിക്കുന്നവരാണോ കഷ്ടപ്പെട്ടാൽ നമ്മളുടെ പ്രാർത്ഥന അള്ളാഹു കബൂൾ ചെയ്യും അങ്ങനെ അള്ളാഹു പരീക്ഷണത്തിൽ പെടുത്താതെ പ്രയാസങ്ങളിൽ ദുരിതത്തിലും കഷ്ടപ്പാടുകളിലും പെടുത്താതെ മരിക്കുന്നത് വരെ ആരോഗ്യത്തോടുകൂടിയുള്ള ആയുസ് നൽകിക്കൊണ്ട് ആർക്കും ബാധ്യതയില്ലാതെ ഭൂമിയിൽ നിന്ന് വിട പറയാൻ അള്ളാഹു എന്നെയും നിങ്ങളെയും തുണക്കുമാറാകട്ടെ യാത്ര പോകുമ്പോൾ സ്വർഗത്തെക്കുറിച്ച് സന്തോഷ വാർത്ത അറിയിക്കപ്പെടുന്ന വിശ്വാസികളിൽ അള്ളാഹു എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തുമാറാകട്ടെ കഠിന കഠോരമായ നരകശിക്ഷയിലേക്കുള്ള യാത്ര അള്ളാഹു എന്നിൽ നിന്നും നിങ്ങളിൽ നിന്നും അകറ്റിത്തരുമാറാകട്ടെ നമ്മെയും നമ്മുടെ കുടുംബത്തെയും സ്വർഗത്തിൽ അള്ളാഹു ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ നമുക്കെല്ലാം നമ്മെ തേടി വരുന്ന മുഴുവൻ പരീക്ഷണങ്ങളും നമ്മൾ നിന്ന് അള്ളാഹു അകറ്റിത്തരുമാറാകട്ടെ റഹ്മാനായ റബ്ബ് എൻ്റെയും നിങ്ങളുടെയും പ്രാർത്ഥന കബൂൽ ചെയ്യുമാറാകട്ടെ അള്ളാഹു മൗഫിലിൽ മുമിനീന വൽ മുമിനാത്ത് അൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അല്ലാഹിയായ് മിൻഹും വൽ അംവാത്ത് ഇന്നക്ക മുജീബു ദഅവാത്തി യാ ഖാളി അൽ ഹാജാത്ത് ربنا تقبل منا انك انت السميع الدعاء وتب علينا انك انت التواب الرحيم اللهم اهدنا للكتاب والسنه وامتنا مع الايمان والتوبه ربنا تقبل منا انك انت السميع الدعاء وتب علينا انك انت التواب الرحيم ربنا آتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار امين